കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ റെയിനി സീസണിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ, നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ്. അപ്പോൾ നമ്മളിന്ന് സ്വീറ്റ് കോൺ ഇല്ലേ, ചോളം, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ബീൻസ് അരിഞ്ഞതും 1-3 ടീസ്പൂൺ ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ, ഇത്രയും ഉണ്ടെന്ന് മാത്രം, കുഞ്ഞു ക്യാരറ്റ് അരിഞ്ഞതും. അപ്പം എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഇതിലിപ്പോൾ ഈ ചോളം 2 ടീസ്പൂൺ, ബീൻസ് 1-3 ടീസ്പൂൺ, ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് കുരുമുളക് കേട്ടോ, 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ പെപ്പർ പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഞാനിപ്പോൾ കുരുമുളക് എടുത്തു, എന്താ വെച്ചാൽ ഈ കോണം അരയ്ക്കും, അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 കപ്പ് 2½ കപ്പ് വെള്ളം, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് കോണും ഈ ക്യാരറ്റും ബീൻസും കൂടെ നമുക്ക് ഉപ്പിട്ട് വേവിക്കാം. കോണിട്ടിട്ടുണ്ട്, ബാക്കി നമുക്ക് കുരുമുളക് ചേർത്തി അരയ്ക്കാം. പിന്നെ ഈ ബീൻസും ക്യാരറ്റും ഉപ്പും ചേർത്തി 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഉപ്പ് ചേർത്തി, ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, പഞ്ചസാരയും ചേർത്തി കേട്ടോ. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കോൺ അരച്ചു വരാം. 1 വിസിൽ വന്നാൽ മതി കേട്ടോ, വേണമെങ്കിൽ 2 വിസിൽ വരാം. സ്വീറ്റ് കോണും ക്യാരറ്റും ബീൻസും ഉപ്പും പഞ്ചസാരയും ഇട്ട് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുത്തി. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സ്വീറ്റ് കോണും ആ പെപ്പറും കൂടെ അരച്ചതാണ്, അത് ചേർത്തിട്ട് നമുക്ക് ഈ ഇതില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ചേർത്തിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകെ വേണ്ടു കേട്ടോ. നമുക്കൊരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. ആ രീതിയിലൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഉപ്പും വേണമെന്ന് നോക്കാം, വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇട്ടെ, സ്വീറ്റ് കോണൊക്കെ അരച്ച് ചേർത്തി കോൺഫ്ലോറും ചേർത്തി തിളച്ചു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇറക്കി വെച്ച് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ടു ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ റെയിനി സീസൺ നല്ല ഹോട്ടായിട്ടുള്ള സൂപ്പ് കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരാളും ഉണ്ടാക്കി നോക്കൂ, വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും ഈസിയാണ് അല്ലേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ വിട്ടുപോകരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.